ഗായ്സ് വെൽക്കം ടു പ്രേമ വ്ളോഗ്. നമ്മളിവിടെ നിന്ന് കുഞ്ഞു കായ വറുക്കാൻ വേണ്ടി പോവാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അതിനാദ്യമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കാണാം. തൊലികളയാണ് ഗായ്സ്. ഹായ് കൂട്ടുകാരെ, പ്രേമ വ്ളോഗ് എനിക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചെറിയ കായയില്ലേ, ഈ കായ വെച്ചിട്ട് നമ്മളിന്ന് ചിപ്സ് ഉണ്ടാക്കാൻ പോവാ. നമുക്ക് ഏത്തക്കായ വെച്ച് തന്നെയല്ല, ഈ കായ വെച്ചിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാ ഞാൻ കാണിച്ചാ കേട്ടോ. തൊലി ബക്കറ്റിലേക്ക് കളഞ്ഞിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായില്ലേ, അടുത്ത വീട്ടിലെ പശുവിന് കൊടുക്കാനോ അതിന്റെ തൊലി കണ്ടോ. എല്ലാം അങ്ങനെ നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോ നമ്മള് ഇത് നമ്മള് തൊലി കളഞ്ഞ് മഞ്ഞളും വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. കൊച്ചു കുട്ടികൾക്ക് അവര് വലിയവർക്ക് വരെ ഇത് 4 മണിക്കൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, ചായയുടെ കൂടെ. അപ്പൊ അത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണത്. ഇത് നമുക്ക് ഊറ്റി കളഞ്ഞ് മഞ്ഞൾ നിള നല്ല പോലെ ഊറ്റി ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് വട്ടന അരിയാൻ, നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും അരി അങ്ങനെ അരിയാം. ഇങ്ങനെ അരിയായി കായ കണ്ടോ, ഇങ്ങനെ അരിയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് വിധത്തിൽ വേണമെങ്കിൽ രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞു വറക്കാം കണ്ടോ. ഇതിങ്ങനെ അരിയാം കണ്ടോ. ചെറിയ കായ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ, കണ്ട ഇതേപോലെ കനം കുറച്ച് കണ്ടോ കണ്ടോ, ഇതുപോലെ കനം കുറച്ച് ചെറിയ കായ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി അടുപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ. നമ്മള് ഏത്തക്കായ വറക്കുന്ന പോലെ തന്നെയാ കേട്ടോ. അതും ഏത്തക്കായ എങ്ങനെയാണോ വറക്കുന്നത് അതേപോലെയാ. നമ്മള് ഇത് നീളത്തിൽ അരിയാം, റൗണ്ടായിട്ട് അരിയാം. നല്ല ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോഴത്തേനും കുട്ടികൾക്ക് ഒരു സ്നാക്സ് പിടിച്ചേ. ഇതിന് മുകളിക്കണം നമ്മള് കുറച്ച് വെളിച്ചെണ്ണ അല്ല വെള്ളത്തില് ഉപ്പാക്കിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കണം. അത് ഫ്രൈ ആയി കഴിയുമ്പോ, ഫ്രൈ ആയിട്ട് വരുമ്പോ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, അടിപൊളിയാണ് സംഭവം. നമ്മളിപ്പോ ഈ പറമ്പിലൊരു കായ ഒടിഞ്ഞു വീണു, ഇവിടെ അല്ലെങ്കിൽ ഒരു കുറെ കായ പഴുത്ത് കെളുപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളിത് കുറച്ച് വറുത്ത് വെക്കുക, അങ്ങനെ ചെയ്യാട്ടോ. നമുക്ക് ഇത് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, അപ്പൊ നല്ല കളറായിട്ട് വരും. ഇപ്പൊ നമ്മളെ ചെറുതായ ഫ്രൈ കണ്ടോ, ചിപ്സ് റെഡിയായി കണ്ടോ. നമുക്ക് എടുക്കാം കേട്ടോ, നന്നായി വെളിച്ചെണ്ണ ഊറ്റി കളയാം. കണ്ടോ, കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂള് വിട്ട് വരുമ്പോ ചായക്ക് കൊടുക്കാം. നമ്മള് ഏത്തക്കായ മാത്രമല്ല, ഈ കായ വെച്ച് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം കേട്ടോ.
നമുക്ക് ഇതിപ്പോ കാണുമ്പോ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഓർമ്മ വരിക. അത് കാണുമ്പോ കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഓർമ്മ വരും. നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അല്ലേ. നമുക്ക് ഇനി വെക്കേഷൻ കഴിഞ്ഞവരെ കുക്കിംഗ് വീഡിയോസ് തന്നെയായിരിക്കും. നമ്മൾ ഓരോന്ന് ഇങ്ങനെ പരീക്ഷ നോക്കും ഗൈസ്. ഇത് കണ്ടോ, ചെറുകായാണ്. ചെറുകായ അത് പാളയം പോലല്ല, ഏതെനത്തിയപ്പെട്ട കായും കൊച്ചു കായ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണല്ലേ. സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇതുണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും കമന്റ് ചെയ്യുക, എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.